ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയിക്കാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം വീഡിയോ നിങ്ങൾ എത്തിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നീങ്ങാം. അപ്പോൾ പലരും തമ്പനിയിൽ കണ്ടുകൊണ്ട് എത്തിയവരുണ്ടാകും, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ച എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിലൊക്കെ ഒരു പക്ഷേ കണ്ട പോലെ തന്നെയാണ്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം എഫ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ, ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരം എഫ് തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പേര് എൻ്റെ ആദ്യത്തെ അക്ഷരം എഫ് തന്നെ ആകണമെന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ സ്വഭാവമൊക്കെ ഒന്ന് വെച്ച് നോക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഏകദേശം ഞാൻ പറയുന്നതിനോട് സാമ്യമായി തന്നെ ഇരിക്കും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. അതൊക്കെ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് നീങ്ങാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് പേർക്ക് മാത്രം, എന്നാലും അധിക പേരിലൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അക്ഷരമാണ് എഫ് എന്ന ഈ ഒരു ആൽഫബറ്റ്. ഈ ഒരു ആൽഫബറ്റ് വെച്ച് കുറച്ച് പേർക്ക് മാത്രമേ നിലവിൽ പേരുള്ളൂ. ഒരുപാട് പേരിലൊന്നും നമുക്ക് അപൂർവമായിട്ട് നമുക്ക് കാണപ്പെടുന്നതാണ് ഈ എഫ് എന്ന പേരിലുള്ള ആൾക്കാരെ. അപ്പം ഇത് പൊതുവായ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എഫ് എന്നുള്ളവരുടെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് കുടുംബത്തെ നന്നായി സ്നേഹിക്കുന്നവരാണ്. മാതൃ ബന്ധത്തെ നന്നായി മാതാവിനും പിതാവിനൊക്കെ നന്നായി മാതാപിതാക്കളോട് നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് തിരിച്ച് അത്രമേലൊരു സ്നേഹം തിരിച്ച് കിട്ടുന്നില്ല എന്നാണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവർ ഒരു കാര്യത്തിലും ഉറച്ചു നിൽക്കാത്തൊരു കൂട്ടായ്മയാണ് ഇവർ. എന്നാൽ അപൂർവം ചില പേര് നല്ല ഉറച്ചു നിൽക്കുന്നവരുണ്ട്. കൂടുതൽ മിക്ക പേരുടെ അവസ്ഥ എന്ന് പറയുന്നത്, ഒരു തീരുമാനം സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഒരു തോന്നലായിരിക്കും, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, ഉദാഹരണം പറയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് ഒരു തോന്നൽ മറ്റൊരു ബിസിനസ്സിലേക്ക്, അപ്പോൾ ആ ബിസിനസ് ഉപയോഗിക്കാൻ അടുത്ത ബിസിനസ്. അങ്ങനെ അങ്ങനെ ഒരു ഡിസിഷൻ സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല, നിരന്തരം അവർ മാറിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു വിഭാഗക്കാരാണ് ഈ എഫ് എന്ന അക്ഷരത്തിലുള്ള പേര്. പിന്നെ ഇതിൽ പറയാനുള്ളത് പറഞ്ഞാൽ, ഇവരെത്ര കഷ്ടപ്പെട്ടാലും ഇപ്പൊ എന്തുപകാരം ചെയ്താലും ശരി, അതിനോട് തുല്യമായിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ എഫ് എന്ന പേരിലുള്ള ഒരുപാട് പേര് കഥാകൃത്ത്, അങ്ങനെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരിക്കും. ഇപ്പൊ ചിത്രം വരക്കുന്നവരുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കഴിവ് തെളിയിക്കുന്നവരായിരിക്കും ഈ എഫ് എന്ന പേരിൽ ആദ്യം തുടങ്ങുന്നവർ. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സഞ്ചാര സ്വഭാവമുള്ളത്, പ്രകൃതിയുമായിട്ട് നല്ല ഇണക്കമുള്ള ഒരുപാട് പേര് എഫ് എന്ന പേരിലുള്ളവരുണ്ട്. അപ്പം എഫ് എന്ന പേരിന്റെ ആദ്യത്തെ അക്ഷരം വരുന്നവർ തീർച്ചയായിട്ടും പ്രകൃതി, ഒരുപാട് യാത്രകൾ, അതുപോലെ തന്നെ നല്ല സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്പൊ ഞാൻ അനുപ മെന്റലിസം, അപ്പൊ അതുപോലെ ഒരുപാട് പേര് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരാണ് ഈ എഫ് എന്ന പേര് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. പലരുടെയും സ്വഭാവം എന്ന് പറയുന്നത്, ഇവർക്കൊക്കെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നവരുമാണ്. പിന്നെ ചിലര്, മിക്ക എല്ലാവരും ഇതിനെ പറയുന്നില്ല, കുറച്ച് പേര് മാത്രം കുറച്ച് സൈലന്റ് ആയിരിക്കും. ഇപ്പം സ്ത്രീകളിലാവട്ടെ അല്ലെ പുരുഷന്മാരിലൊക്കെ എഫ് എന്ന സ്വഭാവം എന്ന എഫ് എന്ന പേരുള്ളവർ ചിലർ ഒരു സൈലന്റ് മുന്നിലായിരിക്കും, അവർക്ക് അധികം ഒന്നും സംസാരിക്കാത്ത ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. എന്നാൽ മറ്റു ചിലർ നന്നായി സംസാരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഈ എഫ് എന്ന സ്വഭാവം, ഈ എഫ് എന്നൊരു ലെറ്റർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പലരുടെയും സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം ഇത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറയുന്നു യഥാർത്ഥത്തിൽ ഇതിലുള്ളത് മിക്കവാറും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് തന്നെയാണ്, നിങ്ങളുടെ സ്വഭാവം തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം എത്തിക്കുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെയും ഗുഡ് ബൈ, വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.